എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാട്ടിലൂടെ എങ്ങോട്ടേക്കോ പാഞ്ഞോടുകയാണ് നിക്കി. ഓടി ഒരിടത്തെത്തി മണ്ണ് മാന്തി എന്തോ ഒളിപ്പിക്കുകയാണ്. ശേഷം തീരെ അവശയായ അവൾ കഷ്ടപ്പെട്ട് ബീച്ചിലേക്ക് ഓടുകയാണ്. ഒപ്പം നമുക്ക് നിക്കിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. നിക്കി സിഡ്നിയിൽ ചിത്രീകരിക്കുന്ന ഒരു ടി വി ഷോയിൽ അതിഥി താരമായി അഭിനയിക്കുകയാണ്. ആ കഥാപാത്രത്തിന്റെ അന്ത്യത്തോടെ സെറ്റിന് പുറത്തേക്ക് വരുന്ന നിക്കി ഹോവാർഡ് എൽ സുക്കർമാൻ എന്ന കോടീശ്വരനായ സെപ്റ്റുജനേറിയൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായി ബന്ധത്തിലാണ്. അവളോട് ഇവിടുത്തെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് നീ സിഡ്നി വിട്ട് ലോസ് ഏഞ്ചലസിലേക്ക് തിരിക്കാൻ പോകുവാണോ എന്ന് ഹോവാർഡ് തിരക്കുമ്പോൾ, ഇല്ല ഞാൻ സിഡ്നി വിടുന്നില്ല, ഐ ലവ് യു എന്ന് പറഞ്ഞു നിൽക്കുന്ന നിക്കി ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ, ബീച്ചിൽ ഹേളിക്കൊപ്പം പിങ് പോങ് കളിക്കുന്ന സോയർ എങ്ങനെയെങ്കിലും കളി ജയിച്ചേ തീരൂ എന്ന് നിൽക്കുമ്പോഴാണ് കാടിനുള്ളിൽ നിന്ന് നിക്കി പാഞ്ഞോടി വന്ന് അവർക്ക് മുൻപിൽ കുഴഞ്ഞു വീഴുന്നത്. അവൾക്കടുത്തേക്ക് അവർ ഓടിയെത്തുമ്പോൾ എന്ന് എന്തോ അവ്യക്തമായി പറയുന്ന നിക്കി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ സോയർ നിൽക്കുമ്പോൾ അവൾക്കരികിലിരിക്കുന്ന ഹേളി അവൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ, ആരെങ്കിലും വിളിക്ക് എന്ന് സോയറിനോട് പറയുകയാണ്. എന്നാൽ നിക്കി വന്ന കാട്ടിലേക്ക് നോക്കുന്ന സോയർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡ്യോ നിക്കി മരിച്ചു എന്ന് നിക്കിയുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഹേളി. അത് കേട്ട് ആരായി നിക്കി എന്ന് ചോദിച്ചു നിൽക്കുകയാണ് സോയർ. നമുക്കിനി നിക്കി ആരാണെന്ന് അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. 84 ദിവസങ്ങൾക്ക് മുൻപേ ഹോവാർഡിനൊപ്പം അയാളുടെ വീട്ടിലിരുന്ന് പ്രാതൽ കഴിക്കുന്ന നിക്കി, അവിടെ പുതിയ ഷെഫായി ജോലി ചെയ്യുകയാണ് പൗളോ. അവനെ നിക്കിക്ക് വിളിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹോവാർഡ് ആദ്യമായി കാണുന്നത് പോലെ സംസാരിച്ച് അവന്റെ പാചകത്തെ പുകഴ്ത്തി സംസാരിക്കുന്ന നിക്കി. ശേഷം കിച്ചണിലേക്ക് തിരികെ പോവുകയാണ് പൗളോ. അപ്പോഴേക്കും എന്തോ ഒരു അസ്വസ്ഥതയോടിരിക്കുന്ന ഹോവാർഡ് അതിനിടയിലും തന്റെ കള്ളക്കാമുകി നിക്കിക്ക് സർപ്രൈസായി ബ്രേസ്ലെറ്റ് നൽകി, എനിക്കറിയാം ഇതൊരു മോതിരമല്ല, ഇതിന്റെ സമയമായിട്ടില്ല, പക്ഷേ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് തികയ്ക്കും മുൻപ് അയാൾ മരിക്കുകയാണ്. വെപ്രാളത്തിൽ പൗളോയെ വിളിക്കുന്ന നിക്കി. പെട്ടെന്ന് അവിടേക്ക് ഓടി വരുന്ന പൗളോ അയാളുടെ മരണം ഉറപ്പിക്കുമ്പോൾ, അയാൾ കഴിച്ച അതേ ഫുഡ് തന്നെ ഞാൻ കഴിക്കേണ്ടാത്ത എന്തെങ്കിലും മാർഗത്തിലാണ് നീ ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് ഹോവാർഡിന് ഭക്ഷണത്തിൽ വിഷം നൽകിയ പൗളോയോട് അത് ഏൽപ്പിച്ച നിക്കി ദേഷ്യപ്പെടുകയാണ്. ശേഷം ഹോവാർഡിന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് അതിലേക്ക് ഈ കൈക്കലാക്കുന്ന നിക്കി പൗളോയെ തനിക്ക് അരികിൽ നിർത്തി എന്തോ തിരയുകയാണ്. വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, ഇവിടെയുള്ള ഒന്നിനും രേഖകളില്ല എന്ന് പറയുന്ന നിക്കി. അതിനിടയിൽ ഒന്ന് പൊകിക്കാൻ തുടങ്ങുന്ന പൗളോയോട്, ചാരവും തെളിവാണ് പൗളോ, അയാൾക്ക് നമ്മൾ വിഷം നൽകി, പക്ഷെ നമ്മളിത് സ്വയം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ മെട്രിയോഷ്ക ഡോൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയാണ്. ഒരു ഡോളിനുള്ളിൽ തന്നെ അനേകം ചെറിയ നെസ്റ്റഡ് ഡോൾസ് ഉള്ള ഒരു റഷ്യൻ ടോയാണിത്. അതെടുത്ത് റാസിൽ ഫ്രീക്കിംഗ് ഡാസിൽ എന്ന് സന്തോഷത്തിൽ പറഞ്ഞു നിൽക്കുന്ന നിക്കി ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ, നിക്കിക്ക് ചുറ്റുമായി സണ്ണും ജിന്നും ചാളിയും ഹേളിയും സോയറും ഇരിക്കുകയാണ്. ഇവൾക്ക് വെടി കൊണ്ടിട്ടില്ല, കുത്തിയേറ്റിട്ടില്ല, ഭേറ് കടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സോയർ പറയുമ്പോൾ, ഇനി വല്ലതും കഴിച്ചിട്ടാണോ, ചിലപ്പോൾ വിഷം കഴിച്ചിരിക്കാം, വേറെ ആർക്കെങ്കിലും പ്രശ്നം തോന്നിയാൽ നമുക്ക് ഭക്ഷണം ചെക്ക് ചെയ്യാം എന്ന് സൺ പറയുകയാണ്. എന്നാൽ നിക്കിയുടെ വിരൽ നോക്കുന്ന ചാളി, നഖത്തിനടിയിൽ മണ്ണുണ്ടല്ലോ എന്ന് പൊടിയും മണ്ണുമായി ഇരിക്കുന്ന വിരലുകൾ കണ്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. പ്ലൈവുഡ് എന്നെന്തോ പറഞ്ഞു, പിന്നെ ഗുഡ് ബൈ എന്ന് സോയർ അവൾ കുഴഞ്ഞു വീഴും മുൻപ് പറഞ്ഞത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞത് പവർ ലൈൻസ് എന്നാണെന്ന് എന്ന് ഹേളി അത് തിരുത്തുമ്പോൾ, ആർക്കറിയാം മരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് തേങ്ങയവൾ പറഞ്ഞതെന്ന് എന്ന് സോയർ പറയുകയാണ്. നമ്മളെ കണ്ട പ്രതീക്ഷയിൽ വല്ലതും പറഞ്ഞതാവും, പൗളോ ലൈസ് അതാണ് അവൾ പറഞ്ഞത്, പൗളോ നുണ പറഞ്ഞു എന്ന് നിക്കി പറഞ്ഞത് ഹേളി ഉറപ്പിക്കുമ്പോൾ, അതിനാരാണ്ടാ ഈ പൗളോ എന്ന് അതും അറിയാതെ ചോദിക്കുന്ന സോയറിനോട്, പൗളോ ഇവളുടെ ഭർത്താവ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, ആ എന്തോ ഒന്ന്, ഇവർ ബീച്ചിലാണ് താമസം എന്ന് ഹേളി പറയുമ്പോൾ, എന്നിട്ട് അവനവിടെ, കാരണം അവൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ചോദിക്കാൻ പറ്റിയ ആദ്യ ചോദ്യം എന്ന് പറയുകയാണ് സോയർ. നമുക്ക് 80 ദിവസങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ഓഷ്യാനിക് ഫ്ലൈറ്റ് 815 കയറുന്നതിന് മുൻപ് എയർപോർട്ട് കഫേയിലിരിക്കുന്ന നിക്കിയും പൗളോയും, ഇംഗ്ലീഷ് പ്രവാസി ഹോവാർഡ് എൽ സുക്കർമാൻ അന്തരിച്ചു, ഹൃദയാഘാതമാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം എന്ന ന്യൂസ് പൗളോ വായിച്ച് അയാളെ കളിയാക്കി ചിരിച്ചിരിക്കുകയാണ് നിക്കിയും പൗളോയും. താൻ നിക്കോട്ടിൻ ഗം ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും പുകവലി നിർത്തിയെന്നും നിക്കിക്ക് കാട്ടിക്കൊടുക്കുന്ന പൗളോ. ശേഷം ഒന്നിച്ചുള്ള നമ്മുടെ പുതിയ ജീവിതത്തിന് ചിയേഴ്സ് എന്നവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് അവിടെ എങ്ങ് സ്ഥലമില്ല, ടേബിളും ഇല്ല, ചെയറും ഇല്ല, ഒന്നുമില്ല എന്ന് ബൂണിനോട് അടിയിട്ട് വരികയാണ് നമ്മുടെ ഷനോൺ. അവൾക്ക് ചെയർ തപ്പിയെടുക്കാൻ നടക്കുന്ന ബൂണിനോട്, ഫസ്റ്റ് ക്ലാസ് സീറ്റും കളഞ്ഞില്ലേ, അത് ഇവിടെ കിട്ടുമോ നോക്കാമോ എന്ന് കലപ്പിൽ ചോദിക്കുന്ന ഷനോൺ. അവൾ പറയുന്നതൊന്നും കാര്യമാക്കാതെ അവൾക്ക് ചെയർ എടുക്കാൻ പൗളോയോട് അനുവാദം ചോദിച്ച് അവരുടെ ടേബിളിന് അരികിൽ വരികയാണ് ബൂൺ. കണ്ടവൻ്റെ വായിൽ നോട്ടം നിർത്തി വരുവാണെങ്കിൽ ഫ്ലൈറ്റ് കിട്ടുമോ നോക്കാം എന്ന് അവനെയും വിളിച്ച് തിരികെ പോവുകയാണ് ഷനോൺ. ഇതെല്ലാം കണ്ടിരിക്കുന്ന നിക്കി തങ്ങളുടെ എന്തോ ദിവ്യ പ്രേമം പോലെ, നമ്മളും അവസാനം ഇതുപോലെ ആവില്ല എന്നെനിക്ക് വാക്കുതാ എന്ന് പൗളോയോട് പറയുമ്പോൾ, ഞാൻ വാക്ക് തരുന്നു എന്ന് പറയുകയാണ് പൗളോ. അവർ രണ്ടും അങ്ങനെ അവിടെ കിസ് ചെയ്തിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് വിമാനം തകർന്നു വീണ ദിവസത്തെ കാഴ്ചകളാണ്. വിമാനം അപകടത്തിലായി ബൂണിനെ വിളിച്ച് അലറി കരഞ്ഞു നിൽക്കുകയാണ് ഷനോൺ.
പലരുടെയും അലറി വിളിച്ചുള്ള കരച്ചിലിനിടയിലും പൗളോയെ തിരിഞ്ഞു നടക്കുകയാണ് നിക്കി. അതിനിടയിൽ ഹേയ് ഹേയ് അതിനടുത്തു നിന്ന് മാറിപ്പോ എന്ന് വിമാനത്തിന്റെ എയർ വിൻഡിന്റെ അടുത്ത് നിന്ന് മാറാൻ പറഞ്ഞ് അത് പൊട്ടിത്തെറിച്ച അപകടത്തിൽ നിന്ന് അവളെ രക്ഷിക്കുകയാണ് ലോക്ക്. മുന്നോട്ട് നടക്കുന്ന നിക്കി പൗളോ ആണെന്ന് കരുതി ഡോക്ടർ ആർസ്റ്റിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ, നമ്മൾ ജീവനോടുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടോ? എന്നെ നോക്കിയേ, ഞാൻ ഓക്കെ ആണോ എന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന അതിശയത്തിൽ നിൽക്കുകയാണ് ആർസ്റ്റ്. അപ്പോഴാണ് ഹേയ് നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടോ എന്ന് അവളോട് തിരക്കി ബൂൺ വരുന്നത്. ബൂൺ അവിടെ നിന്ന് പോകുമ്പോൾ ദൂരെ കടലും നോക്കി ഷോക്കായി നിൽക്കുന്ന പൗളോയെ കാണുകയാണ് നിക്കി. അവൻ അരികിൽ ചെന്ന് തൊട്ടു വിളിക്കുന്ന നിക്കി, ബേബി എന്നെ നോക്ക്, എന്നെ നോക്ക്, ബാഗ് എവിടെ, ബാഗ്, പൗളോ അതെവിടെയെന്ന് എന്ന് അവൻ ജീവനോടുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് തിരക്കുന്നതിന് പകരം ബാഗ് തിരക്കുകയാണ് നിക്കി. ആ ഫ്ലാഷ് ബാഗ് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ നിർജീവമായി കിടക്കുന്ന പൗളോ, ആളാരാണെന്ന് അറിയില്ലെങ്കിലും അവനെ തപ്പിയിറങ്ങിയ സോയറും ഹേളിയും ജിന്നും, അങ്ങനെ നിലത്ത് നിർജീവമായ ഒരു മനുഷ്യനെ കണ്ടു നിൽക്കുമ്പോൾ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതാണ് പൗളോ എന്ന് പറയുകയാണ് സോയർ. ഇതും നിക്കിയുടെ പോലുണ്ട്, മുറിവില്ല, ഒന്നുമില്ല, പക്ഷെ അയാളുടെ പാന്റ് എന്താ തുറന്നു കിടക്കുന്നേ എന്ന് ഹേളി തിരക്കി നിൽക്കുമ്പോൾ, ഷൂ എന്താ മരത്തിൽ എന്ന് മരത്തിൽ നിന്ന് ഷൂ കണ്ടെടുക്കുകയാണ് സോയർ. അത് കണ്ട് ചിലപ്പോൾ അവൻ കാലോ മറ്റോ അതിൽ വെച്ചിരുന്നിരിക്കും എന്ന് നിസ്സാരമായി ഹേളി പറയുമ്പോൾ, പൗളോയുടെ കുപ്പിയെടുത്ത് വെള്ളം കുടിക്കാനൊഴുകുന്ന ജിനിനെ തടയുന്ന സോയർ, ആ വെള്ളം നിലത്തൊഴിച്ച് കളയുമ്പോൾ, ഡ്യൂഡ് നിങ്ങൾ എന്തായി കാണിക്കുന്നേ എന്ന് തിരക്കുന്ന ഹേളിയോട്, രണ്ടുപേര് ചത്ത് കിടക്കുന്നു, വിഷമാണ് കാരണമെന്ന് നിനക്ക് തോന്നിയില്ലേ എന്ന് സോയർ പറയുമ്പോൾ, ഇതൊരു ക്രൈം സീനാണ്, തെളിവാണ് നിങ്ങൾ നശിപ്പിച്ചത് എന്ന് ഹേളി നാട്ടിലാണെന്ന് ഓർമ്മയിൽ പറയുമ്പോൾ, ക്രൈം സീൻ, ഇവിടെ ഫോറൻസിക് ഹാച്ചു ഉണ്ടോ എന്ന് കളിയാക്കുകയാണ് സോയർ. അതിനിടയിൽ സ്റ്റോപ്പ് മോൺസ്റ്റർ എന്ന് ഇത് കാടിനുള്ളിലെ സത്വം ചെയ്തതാണെന്ന് സൂചിപ്പിക്കുകയാണ് ജിൻ. നമുക്ക് വീണ്ടും 75 ദിവസം മുൻപുള്ള നിക്കിയുടെയും പൗളോയുടെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. കാട്ടിൽ മോൺസ്റ്റർ ഉണ്ടെന്ന് നിക്കിയോട് പറഞ്ഞു നിൽക്കുന്ന പൗളോയെ വഴക്ക് പറയുന്ന നിക്കി, പിന്നെ അതെന്തുവായിരുന്നു മരങ്ങൾ അനങ്ങുന്നത് നീയും കണ്ടതല്ലേ എന്നവളോട് തിരക്കുന്ന പൗളോയോട്, ഇനിയെങ്കിലും ബാഗ് ഒന്ന് കണ്ടെത്താൻ നോക്കാമോ? 6 ദിവസമായി നമ്മളിവിടെ, കോസ്റ്റ് ഗാർഡ് ഏത് നിമിഷവും എത്തും. റെസ്ക്യൂ ബോട്ടിൽ കയറുന്ന സമയം, അയ്യോ എന്റെ ബാഗ് കാണുന്നില്ലേ എന്നൊന്നും പറഞ്ഞ അവന്മാര് നമുക്കായി കാത്തു നിൽക്കില്ല എന്നവിടെ മാകെ തങ്ങളുടെ ബാഗ് തിരയുകയാണ് നിക്കി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈതൻ വന്നിട്ട്, ഹേ ഗായ്സ് നിങ്ങളുടെ ലഗേജ് കാണാനില്ലേ, എനിക്ക് ചിലത് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, പാൻറ്റോ സ്വെറ്ററോ എനിക്ക് തരാനാവും, എന്റെ പേര് ഈതൻ എന്നയാൾ പറയുമ്പോൾ, വളരെ നന്ദി ഈതൻ, സത്യത്തിൽ ഞങ്ങൾ വസ്ത്രം നോക്കുമല്ല, പൗളോ പുള്ളിയുടെ നിക്കോട്ടിൻ ഗം കൊണ്ടുപോയി കളഞ്ഞു എന്നവൾ നുണ പറയുമ്പോൾ, പ്ലെയിൻ ദ്വീപിന് മുകളിൽ വെച്ച് രണ്ടായത് കാരണം ചിലപ്പോൾ ബാഗുകൾ പലതും ഉൾക്കാട്ടിൽ വീണിരിക്കാമെന്നും അവരോട് ഈതൻ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആദ്യ സീസണിൽ നമ്മൾ കണ്ട വെള്ളമെടുത്തൊളിപ്പിച്ചത് ബൂൺ ആണെന്ന കാര്യം കണ്ടുപിടിച്ച് അവിടെ പ്രശ്നം നടക്കുന്നതും, അവിടേക്ക് വരുന്ന ജാക്ക് താനിപ്പോൾ താഴ്വരയിൽ ശുദ്ധജലം കണ്ടെത്തിയെന്നും, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്കായി മരിക്കേണ്ടി വരും എന്ന തന്റെ ആശയവും പറഞ്ഞു പോകുന്നതും, ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ജീൻ പറഞ്ഞതുപോലെ ആ മോൺസ്റ്റർ ആവും ഇവരെ കൊന്നത് എന്ന് പൗളോയുടെ ബോഡിയും തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന സോയറും ജിന്നും ഹേളിയും പൗളോയെ നിക്കിക്ക് അരികിൽ കിടത്തി അവർ നിൽക്കുമ്പോൾ, എക്കോയുടെ അവസാന വാക്കുകൾ നിങ്ങളാണ് അടുത്തതെന്നാണ് ലോക്ക് പറഞ്ഞത്. ആ സമയം നിക്കിയും പൗളോയും അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അയാൾ പറഞ്ഞത് ഇവരെ പറ്റിയായിരിക്കും എന്ന് ഹേളി പറയുമ്പോൾ, നിങ്ങളെന്ന് അവൻ ഉദ്ദേശിച്ചത് ഇവരെ മാത്രമല്ല, നമ്മൾ മുഴുവൻ ആളുകളെയുമാണ് അവൻ നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തിരുത്തി കൊടുക്കുന്ന സോയർ, എന്റെ അഭിപ്രായത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം, അതിന് ഈ ജബോനീസിനെ പറ്റി കഴിയുന്നത്രയും വിവരങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നുകൂടി പറയുമ്പോൾ, ജബോനീസ് എന്ന് മനസ്സിലാവാതെ ചോദിക്കുന്ന ജിനിനോട് പബ്ലോയും എന്ന് സോയർ പറയുമ്പോൾ, ഡ്യോട്ട് കുറച്ച് മര്യാദ കാണിക്കണേ, അവരുടെ പേരറിയില്ലേ നിക്കിയും പൗളോയും എന്ന് പറയുന്ന ഹേളിയോട്, അവരുടെ ടെന്റിൽ ചെന്ന് വല്ല മൺവെട്ടിയും കിട്ടുമോ എന്ന് നോക്കാമെന്ന് അവരടക്കം ചെയ്യാനുള്ള പുറപ്പാടിൽ നടക്കുകയാണ് സോയർ, ഒപ്പം ഹേളിയും ജിന്നും. ആ സീൻ അവിടെ കട്ടാവും. നമുക്ക് പൗളോയുടെയും നിക്കിയുടെയും മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണാം. 57 ദിവസങ്ങൾക്ക് മുൻപ് ഡോക്ടർ ലെസ്ലി ആർസ്റ്റിന്റെ അരികിൽ വരുന്ന നിക്കി, നിങ്ങളൊരു സയന്റിസ്റ്റ് ആണല്ലേ എന്ന് തിരക്കുമ്പോൾ, അതെ അധ്യാപകനുമാണ് എന്ന് പറയുന്ന അയാൾ അവിടെ കുപ്പികളിലായി പലതരം ജീവികളെ ഇട്ടു വെച്ചിരിക്കുന്നത് കണ്ടിട്ട്, ഇതൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി എന്ന് നിക്കി തിരക്കുമ്പോൾ, നമ്മളിവിടെ വന്ന ശേഷം 20 പുതിയ ഇനങ്ങളെയാണ് ഞാൻ ഈ ദ്വീപിൽ നിന്ന് കണ്ടെത്തിയത് എന്നയാൾ പറയുമ്പോൾ, അതിലൊരു കുപ്പി കയ്യിലെടുക്കുന്ന നിക്കിയിൽ നിന്ന് അത് വാങ്ങി, ഇത് വളരെ അപകടകാരിയാണ്, മെഡ്യൂസ സ്പൈഡർ എന്നാണ് അറിയപ്പെടുന്നത്, ഇവൾക്ക് സ്വാധീനശക്തി വളരെ കൂടുതലാണ്, ഇവളുടെ ഒറ്റ ചീറ്റലിൽ ഈ പരിസരത്തുള്ള ഇതിന്റെ സകല പുരുഷനോ ഇവിടെ എത്തും, ഏകദേശം നിന്നെ പോലെ എന്ന് ആ ചിലന്തിയെ പറ്റി പറഞ്ഞ് നിക്കിയോട് പഞ്ചാരയടിച്ച് നിൽക്കുകയാണ് ആർസ്റ്റ്. സ്ത്രീ വിഷയത്തിൽ അയാൾ ഒരു ദുർബലനാണെന്ന് മനസ്സിലാക്കുന്ന നിക്കി, അപ്പോ നിങ്ങൾ എന്നെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇപ്പോ എന്ന് തിരക്കുമ്പോൾ, നോ നോ അങ്ങനൊന്നുമില്ല, ഞാൻ സഹായിക്കാം
എന്റെ എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന അയാളോട് തന്റെ ബാഗുകൾ കണ്ടെത്താൻ താൻ ശ്രമിക്കുകയാണ് എന്ന് കാര്യം പറയുന്ന നിക്കി. വിമാനം വന്ന ദിശയോ സഞ്ചാരപഥമോ അങ്ങനെ വല്ലതും അയാൾക്ക് അറിയാമോ എന്ന് തിരക്കുമ്പോൾ സഞ്ചാരപഥത്തെ പറ്റി എനിക്ക് എന്തെങ്കിലും അറിയാവോന്നു, ഒരു മാപ്പ് വരയ്ക്കാനുള്ള സമയം എനിക്ക് തരൂ മാഡം എന്ന് തയ്യാറാവുകയാണ് ആർസ്റ്റ്. നിക്കി അയാളുമായി അടുപ്പത്തിലാവുന്നത് ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ് പൗളോ. പിന്നീട് പൗളോയുമായി ആർസ്റ്റ് നൽകിയ മാപ്പുമായി കാട്ടിലേക്ക് നടക്കുന്ന നിക്കിയോട് ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ വാക്ക് കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന് പൗളോ ചോദിക്കുമ്പോൾ ലെസ്ലിയോട് നിനക്കെന്താ എത്ര ദേഷ്യം എന്ന് തിരക്കുന്ന നിക്കി താൻ കഴിഞ്ഞ രാത്രി അയാൾക്കൊപ്പമായിരുന്നതിൽ അവൻ അസൂയുണ്ടോ എന്ന് കളിയാക്കുമ്പോൾ അതിലെനിക്ക് അത്ര അതിശയൊന്നുമില്ല, നിന്റെ തൊഴിൽ ഇതല്ലേ എന്ന് നിസ്സാരമായി പറയുകയാണ് പൗളോ. അതോടെ തങ്ങൾക്ക് വേണ്ടിയാണ് താൻ എല്ലാം ചെയ്തതെന്ന് അവനെ നിക്കി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ ഐ എം സോറി, എനിക്കെന്തോ അയാൾ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈത് നമ്മളെ സഹായിക്കുമായിരുന്നു എന്ന് അവളോട് പൗളോ പറയുമ്പോൾ നടന്ന് അവർ മരക്കൊമ്പിൽ നൈജീരിയൻ വിമാനം തങ്ങിയിരിക്കുന്നത് കാണുകയാണ്. അപ്പൊ സത്യത്തിൽ ലോക്കും ബോണും കണ്ടെത്തും മുൻപ് പൗളോയും നിക്കിയും അത് കണ്ടെത്തിയിരുന്നു എന്ന് സാരം. വിമാനം കണ്ട നിക്കി പൗളോ അതിലൊന്ന് കയറി നോക്ക്, വല്ല റേഡിയോയും കാണും എന്നവനോട് പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ, ഞാൻ അതിന്റെ മേലേക്ക് കയറിയാൽ അത് നിലത്തേക്ക് പോരും, നിനക്ക് ഞാൻ ചത്ത് കാണണോ, കമോൺ മര്യാദയ്ക്ക് നടക്കാൻ നോക്ക് എന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്ന പൗളോ പേൾ ഹാച്ചിന്റെ ഡോർ ചവിട്ടി നടക്കുമ്പോൾ ലോകത്തെ ചവിട്ടി സൗണ്ട് കേൾക്കുന്ന അവർ അത് നോക്കാൻ വന്ന് അങ്ങനെ ഹാച്ച് ഡോർ കണ്ടെത്തി തുറക്കുകയാണ്. വിമാനം മാത്രമല്ല എക്കോയും ലോക്കിനെയും കാൾ മുൻപ് സ്വാൻ ഹാച്ച് കണ്ടെത്തും മുൻപേ പേൾ ഹാച്ച് കണ്ടെത്തിയതും അപ്പോൾ ഇവർ തന്നെയാണെന്ന് സാരം. ആ ഹാച്ചിലേക്ക് ഇറങ്ങി നോക്കാമെന്ന് പൗളോ നിക്കിയോട് പറയുമ്പോൾ നമ്മുടെ ബാഗ് ആകാശത്തുനിന്ന് പറന്നു വന്ന് ഈ സാധനം തുറന്ന് ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഈ വാതിലടച്ചു, മുകളിൽ ആ വിമാനത്തിലേക്ക് കയറാൻ നിനക്ക് വയ്യ, പക്ഷേ ഈ എണിയിലൂടെ ഇരുട്ടിലേക്ക് ഇറങ്ങാൻ ഒരു കുഴപ്പമില്ലല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല എന്നാ ഡോറിൽ നിന്ന് കൈവിട്ടിട്ട് ബാഗ് കണ്ടെത്താൻ പോവുകയാണ് നിക്കി. ആ ഫ്ലാഷ് ബാഗ് അവിടെ കട്ടാവുമ്പോൾ നിക്കിയുടെയും പൗളോയുടെയും ടെന്റ് പരിശോധിക്കുകയാണ് സോയർ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്ന ചാർലി. സൺ ഭക്ഷണമെല്ലാം പരിശോധിച്ചെന്നും എല്ലാവരും കഴിച്ചതൊക്കെ തന്നെയാണ് അവരും കഴിച്ചതെന്നും ആർക്കും ഒരു പ്രശ്നമില്ലെന്നും ഇനി വല്ല വൈറസും ആകുമോ എന്നും സംശയം പറയുന്നത്. ഡ്യൂഡ് മോൺസ്റ്റർ എന്നവനോട് ഹേളി പറയുകയാണ്. അവരുടെ ടെന്റിൽ കുപ്പികളിൽ അടച്ചു വെച്ച ജീവികളെ കണ്ട് അയ്യേ അവർ ഇതിങ്ങളെയൊക്കെ പിടിച്ചു വെച്ചിരുന്നോ എന്ന് ചാർലി ചോദിക്കുമ്പോൾ ഇതെല്ലാം ആർസ്റ്റിൻ്റെ ആയിരുന്നു, അവർ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും എന്ന് പറയുകയാണ് ഹേളി. അവിടെ നിന്ന് എക്സ്പോസേ എന്നൊരു ബുക്ക് കണ്ടെടുക്കുന്ന ഹേളി, ടെലിവിഷൻ ചരിത്രത്തിലെ മികച്ചൊരു സീരീസ് ആണത് എന്ന് അതിലെ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ നിക്കിയുടെ പേരും കാണുകയാണ്. അതിൽ നിന്ന് ആ സീരീസിലെ വില്ലനെയൊക്കെ മനസ്സിലാക്കി ഹേളി നിൽക്കുമ്പോൾ ആ ടെന്റിൽ നിന്ന് വാക്കി ടോക്കി കണ്ടെടുക്കുന്ന സോയർ. ഇവരുടെ കയ്യിൽ വാക്കി ടോക്കി ഉണ്ടായിരുന്നു, അപ്പുറത്തെ ആ നാറികളുടെ എല്ലാ ഇടുപ്പിൽ ഇതുപോലൊരു കുന്ത്രാണ്ട ഇരിപ്പുണ്ടായിരുന്നു എന്ന് അവരോട് പറയുമ്പോൾ അപ്പോ ഇതെങ്ങനെ നിക്കിക്കും പൗളോയ്ക്കും കിട്ടി എന്ന് തിരക്കുകയാണ് ചാർലി. ഇവർ അതേഴ്സിന് വേണ്ടിയായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സോയർ. നമുക്ക് വീണ്ടും പൗളോയുടെയും നിക്കിയുടെയും ഫ്ലാഷ് ബാക്ക് കാണാം. 48 ദിവസങ്ങൾക്ക് മുൻപ് US മാർഷലിന്റെ സ്യൂട്ട് കേസ് കണ്ടെത്തിയ ദിവസം, അത് ജാക്കിനെ ഏൽപ്പിച്ച വിഷയത്തിൽ കേറ്റുമായി തർക്കിച്ചു നിൽക്കുകയാണ് ഷാനോണും ആർസ്റ്റും. എന്താ പ്രശ്നം എന്ന് തിരക്കി അവിടെ വരുന്ന നിക്കിയോട് കേറ്റിനും അവളുടെ രണ്ട് ബോയ് ഫ്രണ്ട്സിനും പ്ലെയിനിൽ നിന്ന് ഒരു പെട്ടി തോക്കുകൾ കിട്ടി, നമ്മളെ അറിയിക്കേണ്ടെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു എന്ന് ഷാനോൺ പറയുമ്പോൾ ആ പെട്ടി എവിടുന്ന് കിട്ടിയെന്ന പറഞ്ഞേ എന്ന് മാത്രമായിരുന്നു കേറ്റിൽ നിന്ന് നിക്കിക്ക് അറിയേണ്ടിയിരുന്നത്. ശേഷം കേറ്റും സോയറും പണ്ട് ആ പെട്ടി കണ്ടെത്തിയ വെള്ളച്ചാട്ടത്തിൽ പൗളോയുമായി എത്തുന്ന നിക്കി അവനോട് ആ വെള്ളത്തിലിറങ്ങി ബാഗ് തിരയാൻ പറയുമ്പോൾ മടിക്കുകയാണ് പൗളോ. അതോടെ അവൾ ആ ബാഗിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പറയുന്ന നിക്കി, നീ ഇതെങ്കിലും ഒന്ന് ചെയ്, ഇതിനടിയിൽ നിന്നാണ് അവർക്ക് പെട്ടി കിട്ടിയത് എന്ന് പറയുമ്പോൾ ആ പെട്ടി കണ്ടെത്താൻ നിനക്ക് എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും എന്റെ കൂടെ കാണുമായിരുന്നോ എന്ന് തിരക്കുന്ന പൗളോയോട് മറുപടി പറയാതെ $8 million ആണ് ആ ബാഗിന്റെ മൂല്യം, അത് കണ്ടെത്തൂ പൗളോ എന്ന് പണത്തിന് വിലയില്ലാത്ത ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ഉറപ്പില്ലെങ്കിലും പണവും ഓർത്തു നിൽക്കുന്ന നിക്കി. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് ആ വെള്ളത്തിലേക്ക് കുതിക്കുന്ന പൗളോ അങ്ങനെ കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ കല്ലുകൾക്കിടയിൽ ഒരു ബാഗ് കണ്ടെടുക്കുകയാണ്. പക്ഷേ അയാൾ അത് നിക്കിയോട് പറയാതെ ഒളിപ്പിക്കുകയാണ്. നിരാശയോടെ മടങ്ങുന്ന നിക്കി ആ ഫ്ലാഷ് ബാഗ് അവിടെ കട്ടാവുമ്പോൾ വാക്കി ടോക്കി കണ്ടെടുത്തതോടെ നിക്കിയും പൗളോയും അതേഴ്സിന്റെ ആളുകളാണെന്ന തരത്തിൽ സംസാരം നടക്കുകയാണ്. അതിനിടയിൽ 2 മുമ്പ് താൻ അതേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു എന്നും അവര് ദ്വീപിന്റെ എതിർ സൈഡിലാണെന്നും ഹേളി അവരോട് പറയുമ്പോൾ പിന്നെ ആരാ എന്നെ കാട്ടിലേക്ക് വലിച്ചോണ്ട് പോയത് എന്ന് സൺ ചോദിക്കുകയാണ്. അത് കേട്ട് പരുങ്ങുകയാണ് പണ്ട് ആ പണി ഒപ്പിച്ച ചാർലിയും സോയറും. അതേഴ്സ് നമ്മുടെ ക്യാമ്പിൽ വന്നു, എന്നെ പിടിച്ചു, എന്റെ തല മൂടി, ഞാനെന്ന് ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ എന്നുകൂടി സൺ വിവരിക്കുമ്പോൾ ഇനി ചാർലി വല്ലതും സത്യം പറഞ്ഞാൽ ജിൻ തന്നെ പഞ്ഞിക്കിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി അവരുടെ വല്ല ലക്ഷണം ഉണ്ടോ നോക്കിയിട്ട് വരാം, ഞാനൊന്ന് റോന്ത് ചുറ്റിയിട്ട് വരാം എന്ന് ഇടുപ്പിൽ നിന്ന് ഒരു ഗണ്ണും എടുത്ത് സോയർ പറയുമ്പോൾ ഈ തോക്ക് എവിടുന്ന് കിട്ടി എന്ന് തിരക്കുകയാണ് ഹേളി. അവരുടെ കൂട്ടത്തിലെ ഒരുത്തിൻ്റെയാണ് എന്ന് സോയർ പറയുമ്പോൾ ഇത് ഞങ്ങളോട് എപ്പോൾ പറയാനിരിക്കുമായിരുന്നു എന്ന് ചൂടാവുകയാണ് ഹേളി.
ഇപ്പൊ പറയാനായിരുന്നു എന്ന് കൂളായി പറഞ്ഞ് സോയർ അവിടെ നിന്ന് പോകുമ്പോൾ ഇവരെ മൂടി വെച്ചാലോ എന്ന് സണ്ണിനൊപ്പം പൗളോയെയും നിക്കിയെയും തുണി കൊണ്ട് മൂടുകയാണ് ചാർലി. ഇനി നമുക്ക് പൗളോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. 32 ദിവസങ്ങൾക്ക് മുൻപ് നിക്കി തിരക്കി നടക്കുന്ന ബാഗ് കണ്ടെടുത്ത പൗളോ അതിൽ നിന്ന് നിക്കോട്ടിൻ ഗം എടുത്ത് വായിലിട്ട ശേഷം മണ്ണും മാന്തി ആ ടോയ് അവിടെ ഒളിപ്പിക്കാനായിരിക്കുമ്പോൾ പൗളോ എന്തോ കുഴിച്ചിടുന്നത് കണ്ട് അതുവഴി വരുന്ന ലോക്ക്. രഹസ്യങ്ങളെ രഹസ്യങ്ങളാക്കി വെക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. ചെറിയൊരു ഉപദേശം തരട്ടെ, ആ മൺവെട്ടി കളഞ്ഞിട്ട് രഹസ്യത്തെ നീ തന്നെ സൂക്ഷിക്കുക. ഈ ദ്വീപിൽ കുഴിച്ചു മൂടുന്ന ഒന്നും നിലനിൽക്കില്ല. ഈ ബീച്ച് കടലേറും. മഞ്ഞുകാലമാണ് വരുന്നത്, വേലിയേറ്റം ഉണ്ടാവും. സംഭവം എന്താണെങ്കിലും കടലെടുക്കില്ലെന്ന് ഉറപ്പുള്ള ഒരിടത്ത് കുഴിച്ചിട് എന്ന് ഉപദേശിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ലോക്കിന്റെ ഉപദേശം കേട്ട് രാത്രി ടോർച്ചുമായി പേൾ ഹാച്ചിൽ വരുന്ന പൗളോ അവിടുത്തെ ടോയ്ലറ്റ് ഫ്ലഷ് ബോക്സിൽ അത് ഒളിപ്പിച്ച് നിൽക്കുമ്പോൾ ആ ഹാച്ചിലേക്ക് ആരോ വരുന്ന സംസാരം കേട്ട് ടോയ്ലറ്റിൽ തന്നെ പതുങ്ങി നിൽക്കുകയാണ്. അത് ബെന്നും ജൂലിയറ്റുമായിരുന്നു. മുകളിൽ ആ ഹാച്ച് ഡോർ തുറന്നു കിടക്കുന്നതിൽ ബെൻ സംശയിക്കുമ്പോൾ 2 ദിവസം മുൻപേ ടോം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അയാളോട് പറയുകയാണ് ജൂലിയറ്റ്. അത് കേട്ട് അവനോട് മുകൾ ഭാഗം നന്നായി കവർ ചെയ്യണമെന്ന് പറയണം എന്ന് ബെന്നും പറയുകയാണ്. ശേഷം നേരെ വന്ന് ടിവി മോണിറ്റർ ഓൺ ചെയ്യുന്ന ബെൻ അവിടെ സ്വാൻ ഹാച്ചിൽ ജാക്ക് ഇരിക്കുന്നത് ലൈവായി കാണുകയാണ്. ജാക്കിനെ കണ്ട് എന്തിനു നമ്മളിത് ചെയ്യുന്നു എന്ന് ജൂലിയറ്റ് തിരക്കുമ്പോൾ ഈ സർജറി ചെയ്യാൻ ഷെപ്പേർഡ് ഒരിക്കലും സമ്മതിക്കില്ല, പക്ഷെ അവനെ കൊണ്ട് ചെയ്യിക്കണം. എങ്ങനെയെന്നാൽ സാധാരണ ഞാൻ ആരെയും എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അതേ വഴിയിലൂടെ. അവൻ എന്തിലാണ് വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തും, അതിന് ഞാൻ എനിക്കായി ഉപയോഗിക്കും എന്ന് ബെൻ പറയുമ്പോൾ ജാക്ക് കെയ്റ്റിനെയും കെയ്റ്റ് സോയറിനെയുമാണ് വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരെ തട്ടിക്കൊണ്ടുവരാനാണോ അവനൊപ്പം ഫോർഡിനെയും മോസ്റ്റിനെയും എന്ന് ജൂലിയറ്റ് തിരക്കുമ്പോൾ ഇല്ല, മൈക്കിളിലൂടെ അവർ നമ്മളെ തേടി വരണം എന്ന് മൈക്കിൾ ജാക്കിനെയും സംഘത്തിനെയും അതേഴ്സിന്റെ അടുക്കൽ കൊണ്ടെത്തിച്ച അന്നത്തെ ആ പദ്ധതിയെല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് അന്നേ ഒളിച്ചു നിന്ന് കേട്ടിരുന്ന പൗളോ അവർ അവിടെ നിന്ന് പോകുമ്പോൾ ബെൻ അവിടെ മറന്നു വെച്ച വാക്കി ടോക്കി എടുക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ബീച്ചിൽ നിന്ന് ഡെസ്മണ്ടിന് അരികിൽ വരുന്ന ഹാർലി നിക്കിയുടെയും പൗളോയുടെയും കാര്യം അറിഞ്ഞില്ലേ, തനിക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എന്ന് തിരക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചേ എന്നിരിക്കുന്ന ഡെസ്മണ്ടിനോട് നിങ്ങൾക്ക് അതീന്ദ്രിയ ശക്തികളൊക്കെ ഉള്ളതല്ലേ എന്ന് ഹാർലി പറയുമ്പോൾ അത് അങ്ങനെയല്ല, എല്ലാം ഒന്ന് മിന്നിമറിഞ്ഞു പോകുകയോ ചെയ്യാറ് എന്ന് ഡെസ്മണ്ട് പറയുകയാണ്. അത് കേട്ട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ചില സമയങ്ങളിൽ മാത്രമേ തന്റെ ഈ കഴിവ് കൊണ്ട് ഗുണമുള്ളൂ എന്ന് പറഞ്ഞ് ഹേളി തിരിഞ്ഞു നടക്കുമ്പോൾ അവളെ ഇന്ന് രാവിലെ നിന്റെ കൂട്ടുകാരൻ്റെ ഒപ്പം കണ്ടിരുന്നു, സോയറിനൊപ്പം. ആ മരിച്ചു പണിയില്ലേ നിക്കി, അവളെ എന്ന് ഡെസ്മണ്ട് അവനോട് പറയുമ്പോൾ അവൻ പറഞ്ഞത് അവളെ അറിയില്ലെന്നാണല്ലോ എന്ന് നിൽക്കുന്ന ഹേളിയോട് പിന്നെന്തിനാ അവൾ അവനുമായി വഴക്കിട്ടത് എന്ന് ഡെസ്മണ്ട് തിരക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ഹേളി. പിന്നീട് ബീച്ചിൽ അടക്കം ചെയ്യാൻ കിടത്തിയിരിക്കുന്ന നിക്കിയെയും പൗളോയുടെയും മുഖം മൂടിയ തുണി കടിച്ചെടുത്ത് മാറ്റിക്കൊണ്ടു പോവുകയാണ് വിൻസെന്റ്. ആ സമയത്ത് ഡെസ്മണ്ട് പറഞ്ഞ കാര്യം സണ്ണിനോടും ചാർലിയോടും പറയുകയാണ് ഹേളി. എന്നാൽ അയാള് നിക്കിയും സോയറും വഴക്കിടുന്നത് കണ്ട് അതിനെന്താ എന്ന് സൺ ഹേളിയോട് തിരക്കുമ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ സോയർക്ക് എന്താ ഇത്ര ഉത്സാഹം, പുള്ളിക്ക് എന്താ ഇതിൽ കാര്യം, ഇവരുടെ പേരറിയില്ലെന്ന് നടിച്ചു പക്ഷെ നിക്കിയുമായി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ക്രൈം സീൻ അന്വേഷിക്കാനെത്തിയ പോലീസുകാരൻ്റെ പോലെ ഹേളി സോയറിനെ സംശയിക്കുമ്പോൾ സോയർ ഒരു കൊലയാളിയൊന്നുമല്ല, മൈക്കിളിനെ സഹായിക്കാൻ ഈ ദ്വീപ് കടന്നവനാണവൻ, ഇത് അതേഴ്സാണ്, അവർക്ക് എന്തൊക്കെ കഴിയുമെന്ന് എനിക്കറിയാം എന്ന് സോയറിനെ വിശ്വാസത്തോടെ സൺ പറയുമ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡെസ്മണ്ടിനെ വിളിച്ചുകൊണ്ട് വരാം, എന്താ കണ്ടതെന്ന് അയാൾ തന്നെ നിങ്ങളോട് പറയും എന്ന് അവിടുന്ന് പോവുകയാണ് ഹേളി. ആ സമയം ഒരു മുഖപുരയോടെ സൺ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് ഞാനാണ്, അതേഴ്സ് അല്ല, സത്യത്തിൽ അറിഞ്ഞുകൊണ്ടല്ല. ലോക്ക് എന്നെ തല്ലിയ ശേഷം നാണം കെടുത്തിയ ശേഷം സോയർ പറഞ്ഞു തോക്കു മോഷ്ടിക്കാൻ സഹായിക്കുന്നത് വഴി എനിക്ക് പ്രതികാരം ചെയ്യാമെന്ന്, അതേഴ്സ് ചെയ്തെന്ന പോലെ ഞങ്ങൾ വരുത്തി തീർത്തതാണ്, നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല എന്ന് അവളോട് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം കുറ്റബോധത്തോടെ തുറന്നു പറയുന്ന ചാർലി. അത് കേട്ട് ഒരു ഞെട്ടലോടെ അവനോട് പിണങ്ങി അവിടുന്ന് പോവുകയാണ് സൺ. കുറ്റബോധത്തോടെ അവളോട് സോറി പറഞ്ഞു നിൽക്കുകയാണ് ചാർലി. നമുക്ക് വീണ്ടും പൗളോയുടെയും നിക്കിയുടെയും 9 ദിവസങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. എല്ലാവരോടും കൂടെയാണ് ഞങ്ങൾ പേൾ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ലോക്ക് തിരക്കുമ്പോൾ നിക്കിയും ഒപ്പം പൗളോയും അവർക്കൊപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ശേഷം പേൾ സ്റ്റേഷനിൽ ഓറിയന്റേഷൻ ഫിലിം കണ്ട് നിക്കി ഇരിക്കുമ്പോൾ അന്ന് ബാത്റൂമിനകത്ത് കയറിയ പൗളോ ഫ്ലഷ് ബോക്സിൽ നിന്ന് അവൻ ഒളിപ്പിച്ച ഡോൾ എടുത്ത് അതിനുള്ളിലെ അവസാന ഡോളും കയ്യിലെടുത്ത് തറയിൽ ചവിട്ടി പൊട്ടിച്ച് അതിനുള്ളിൽ നിന്ന് ഒരു ചെറിയ കറുത്ത പാക്കറ്റും എടുത്ത് അവന്റെ ഇന്നേണിനുള്ളിൽ ഒളിപ്പിക്കുകയാണ്. ശേഷം ടോയ്ലറ്റിൽ പോയി വരുന്ന പോലെ പുറത്തിറങ്ങുന്ന പൗളോയെ സംശയിച്ചു നോക്കുകയാണ് ഡെസ്മണ്ടിൽ ലോക്കും. ആ ഫ്ലാഷ് ബാക്ക് അവിടെ ബീച്ചിൽ മടങ്ങി വരുന്ന സോയറിനോട് ആ തോക്കുതാ എന്ന് ഹേളി പറയുമ്പോൾ ഇതെന്ത് മണ്ണാങ്കട്ട, ഇതിലുണ്ടാവലും ഇല്ല എന്ന് അതെടുത്ത് കാട്ടി ഹേളിക്ക് നൽകുകയാണ് സോയർ. പിന്നെന്തിനാ ഇതും കൊണ്ട് താൻ റോന്ത് ചുറ്റാൻ പോയെ, കള്ളം പറഞ്ഞത് മതിയോ, താൻ നിക്കിയുമായി രാവിലെ വഴക്കിട്ടത് ഡെസ്മണ്ട് കണ്ടു എന്ന് വലിയ പോലീസ് കളിച്ച് ഹേളി പറയുമ്പോൾ
ഓ അതാണോ കാര്യം? അതിനാണോ ഗ്രാമവാസികളെല്ലാം കൂടെ ചൂട്ടും കത്തിച്ച് പിടിച്ച് നിൽക്കുന്നേ? ഞാനല്ല അവരെ കൊന്നേ. രാവിലെ ഞാനോളും തർക്കിച്ചു. ശരിയാണ്, അവൾക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞു എന്ന് സ്വയർ കാര്യം പറയുമ്പോൾ എന്നിട്ടെന്താ ഇത് ഞങ്ങളോട് നേരത്തെ പറയുന്നത് എന്ന് ഹേളി ചോദിക്കുമ്പോൾ, കാരണം അവളുടെ നഖത്തിനിടയിൽ മണ്ണുണ്ടായിരുന്നു. നമ്മളിവനെ കണ്ടെടുത്ത സ്ഥലത്ത് അധികം പഴക്കമില്ലാത്തൊരു മണ്ണുകൂമ്പാരവും കണ്ടു. അവൾ എന്തോ കുഴിച്ചിട്ടിരുന്നു. ചാകുന്നതിന് തൊട്ട് മുൻപത്തെ നിമിഷം പോലും എന്തെങ്കിലും കുഴിച്ചിടാൻ ശ്രമിച്ചെങ്കിൽ ഉറപ്പായും അതെന്തോ വലിയ വിലപിടിപ്പുള്ള ഒന്നായിരിക്കും എന്ന് സ്വയർ പറയുമ്പോൾ, എന്തായിരുന്നു അത്? എന്താ അവൾ ഒളിപ്പിച്ചത് എന്ന് തിരക്കുന്ന സ്തണ്ണിന് ഇന്നടുത്തോ എനിക്ക് വേണ്ട എന്ന കറുത്ത പാക്കറ്റ് ഇട്ട് നൽകുകയാണ് സ്വയർ. ആ തുറന്നു നോക്കുന്ന സ്തൺ അതിനുള്ളിൽ ഡയമണ്ട്സ് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇതുങ്ങൾക്ക് എന്താണ് സംഭവിച്ചെങ്കിലും എനിക്കതുമായി ഒരു ബന്ധമില്ല എന്ന് വല്ല കൊലക്കുറ്റവും തന്റെ തലയിലാവരുതെന്ന് അവിടുന്ന് മുങ്ങുകയാണ് സോയർ. ഇനി നമുക്ക് 12 മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. കടൽ നോക്കി നിരാശയിലിരിക്കുന്ന നിക്കിക്ക് അരികിൽ വന്നിരിക്കുന്ന പൗളോ, റെസ്ക്യൂ ടീം വരും എന്നവളെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം അവരുടെ ബാഗ് കണ്ടെത്താൻ കഴിയാത്തത് നല്ലതാവുമെന്ന് പറയുന്ന അവനോട്, അതെന്താ അങ്ങനെ എന്നവൾ ചോദിക്കുമ്പോൾ, ഇപ്പോ നമ്മളെ നോക്ക് ഒന്നിച്ചില്ലേ, മറിച്ചായിരുന്നെങ്കിൽ നമ്മൾ രണ്ടും രണ്ട് വഴിക്കായനെ എന്നവൻ പറയുമ്പോൾ അത് സമ്മതിക്കുന്ന നിക്കിയുടെ കവളിൽ ഒരു മുത്തം നൽകി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവുകയാണ് പൗളോ. അപ്പോഴാണ് അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഉപയോഗിക്കാറുള്ള നിക്കോട്ടിൻ ഗം നിക്കി കണ്ടെടുക്കുന്നത്. ബാഗ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബാഗിലിരുന്ന ഗം അവൻ എവിടുന്ന് കിട്ടി? അവൻ നുണ പറഞ്ഞത് മനസ്സിലാക്കുന്ന നിക്കി. ശേഷം ബുക്കും വായിച്ചിരിക്കുന്ന സോയറിന് അരികിൽ വന്ന്, ഓക്കെ എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്ന്, എനിക്കൊരു തോക്ക് വേണം എന്ന് പറയുമ്പോൾ ബുക്കിൽ നിന്ന് കണ്ണെടുക്കാത്ത സോയർ, എന്റെ കയ്യിൽ തോക്കൊന്നുമില്ല, ATM കൊണ്ടുപോയി മൊത്തം എന്ന് പറയുമ്പോൾ, നീ നിനക്കായി മാറ്റിവെച്ചിരിക്കുന്നവരെണ്ണം ഒഴികെ ബാക്കി അവരെടുത്തു എന്നവൾ പറയുമ്പോൾ, ഇനി എന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിലും നിനക്ക് ഞാൻ തരില്ല, നിന്റെ ശ്വാസത്തിൽ നിന്നുള്ള ആ ചൂട് പറയുന്നു, ഞാനത് തന്നാൽ അത് നല്ലതിനാവില്ല എന്ന് സോയർ അവളോട് പറയുമ്പോൾ ആ സംസാരം ഡെസ്മണ്ട് കേൾക്കുകയാണ്. സോയർ തോക്ക് തരാൻ എന്ന് നിക്ക് ദേഷ്യപ്പെടുമ്പോൾ, പെങ്ങളെ ഞാൻ വേറെ നല്ല ഐഡിയ പറയാം, നീ നേരെ പോയി ആ തല കൊണ്ടേ കടലിൽ മുക്ക്, ഒരല്പം ആശ്വാസം കിട്ടും എന്നവൻ പറയുമ്പോൾ അവിടുന്ന് കലിപ്പിൽ പോവുകയാണ് നിക്ക്. വഴിയെ പോകുന്ന വയ്യാവേലിയൊക്കെ തൻ്റെ മെക്കിട്ട് വരുവാണല്ലോ എന്ന്, ഇതൊക്കെ പറയാൻ നീ ഏത് എന്ന് ചോദിച്ചിരിക്കുകയാണ് സോയർ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ നിക്കിക്ക് അരികിൽ വന്നിരുന്ന് ഒരുപാട് നന്ദി എന്ന് നിക്കിയോട് പറയുന്ന സോയർ അവളുടെ കണ്ണുകൾ ചേർത്തടയ്ക്കുകയാണ്. ശേഷം അവരെ അടക്കാനായി ഒറ്റയ്ക്ക് കുഴിയെടുത്ത് നിൽക്കുന്ന സോയറിന് അരികിൽ വരുന്ന സ്തൺ, എന്നെ തട്ടിക്കൊണ്ടുപോകുന്ന പ്ലാൻ നിന്റെ ആയിരുന്നല്ലേ, ചാർളി പറഞ്ഞു എന്ന് പറയുമ്പോൾ, ശിവനെ പെട്ട് എന്ന് പരിങ്ങളോട് നിൽക്കുന്ന സോയർ, അളിയനോട് പറയാൻ പോകുവാണോ പെങ്ങളെ എന്ന് തിരക്കുമ്പോൾ, ഇല്ല പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കുഴി കൂടെ കുഴിക്കേണ്ടി വരും എന്ന് പോക്കറ്റിൽ നിന്ന് ഡയമണ്ട് പാക്കറ്റ്സ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇവിടെ ഇതിനൊരു വിലയില്ല എന്നവൾ പറയുമ്പോൾ ക്ഷമാപണം നടത്താൻ തുടങ്ങുന്ന സോയറിന്റെ കരണത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടും പോവുകയാണ് സൺ. ശേഷം ഒരു കുഴിയിൽ കിടത്തിയിരിക്കുന്ന നിക്കിയുടെയും പൗളോയുടെയും അടക്കത്തിന് മുന്നോടിയായി അവരോട് സംസാരിക്കുന്ന ഹേളി. നിക്കിയും പൗളോയും, എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ ആർക്കും അത്ര പരിചയമില്ല, ഡയമണ്ട്സിന് വേണ്ടി നിങ്ങൾ പരസ്പരം കൊന്നുവെന്ന് കരുതുന്നു. എനിക്കറിയാം നിങ്ങൾക്കും നല്ല വശങ്ങൾ ഉണ്ടായിരുന്നു, എന്നോട് നിങ്ങൾ എപ്പോഴും സൗമ്യമായാണ് പെരുമാറിയിരുന്നത്, നിങ്ങളും ഈ ക്യാമ്പിലെ അംഗങ്ങളായിരുന്നു, ഗുഡ് ബൈ എന്ന് മണ്ണിടാൻ തുടങ്ങുമ്പോൾ, നിൽക്ക് എന്നവരെ തടയുന്ന സോയർ ആ ഡയമണ്ട്സ് എടുത്ത് അവരുടെ മേലേക്ക് വിതറി, റെസ്റ്റ് ഇൻ പീസ് നിക്കി പൗളോ എന്ന് പറയുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇനി നമുക്ക് 8 മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പൗളോയെയും കൂട്ടി കാട്ടിലേക്ക് നടക്കുന്ന നിക്കി, ഞാൻ ഡയമണ്ട്സ് കണ്ടെത്തി പൗളോ, ഇനി അതെനിക്ക് താ എന്നവനോട് ചോദിക്കുമ്പോൾ, നീ എന്തായി പറയുന്നേ എന്നൊന്നും അറിയാത്ത പോലെ നിൽക്കുന്ന പൗളോയ്ക്ക് തന്റെ പോക്കറ്റിൽ നിന്ന് നിക്കോട്ടിൻ ഗമ്മെടുത്ത് കാട്ടിക്കൊടുക്കുന്ന നിക്കി, ബാഗ് കിട്ടിയത് കൊണ്ടാണ് നീ അത് നോക്കുന്ന പണി നിർത്തിയത്, അത് നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, എവിടെയത് എന്ന് ഭ്രാന്തിളകിയതുപോലെ നിക്കി ചോദിക്കുമ്പോൾ, നീ സമാധാനപ്പെട് ഓക്കെ എന്ന് പൗളോ പറയും മുൻപ് ബാഗിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് തുറന്ന് അതിലുള്ള ചിലന്തിയെ പൗളോയുടെ മേലേക്ക് എറിയുന്ന നിക്കി. അപ്പോഴേക്കും ആ ചിലന്തി പൗളോയുടെ കഴുത്തിലും കടിച്ചിരുന്നു. ഡോക്ടർ ആർസ്റ്റിന്റെ സുഹൃത്തിനെ മറന്നോ, അത് നിന്നെ കടിച്ചോ, വേദനയുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് പിടിച്ച ചിലന്തിയെ കൈവെള്ളയിൽ ഞെരിച്ചു കൊന്നിരുന്നു പൗളോ. ഇതിനെ എന്തുകൊണ്ട് മെഡ്യൂസ സ്പൈഡർ എന്ന് വിളിക്കുന്നു എന്ന് അയാൾ എന്നോട് പറഞ്ഞു. മെഡ്യൂസയുടെ ഒരു നോട്ടം പോലും ആരെയും കല്ലാക്കി മാറ്റും. ഈ ചിലന്തിയുടെ ഒറ്റക്കടി നിന്നെ പാരലൈസ് ആക്കും. ഏകദേശം ഒരു 8 മണിക്കൂർ. ഇത് നിന്നെ കൊല്ലില്ല, പക്ഷെ നിന്റെ ഹൃദയമെടുപ്പ് മന്ദഗതിയിലാക്കും. ഒരു ഡോക്ടർക്ക് പോലും കേൾക്കാൻ കഴിയാത്ത രീതിയിൽ നിനക്കൊന്ന് ചലിക്കാൻ പോലും സാധിക്കില്ല. കടി കിട്ടിയത് കഴുത്തിലായതുകൊണ്ട് പാരലൈസ് കുറച്ച് വേഗത്തിലാകും. അപ്പോഴേക്കും പൗളോ നിലത്ത് വീണിരുന്നു. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഡയമണ്ട്സ് നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് ഷർട്ട് ഉയർത്തി അവനെ പരിശോധിക്കുന്ന നിക്കി, ഷൂയിലാണോ ബേബി എന്ന് ഷൂ ഊരി എറിയുകയാണ്. ഒടുവിൽ അവന്റെ പാന്റിനുള്ളിൽ ഉണ്ടാവാമെന്ന് അവിടെ നിന്ന് അവൾ ആ പാക്കറ്റ് കണ്ടെടുക്കുകയാണ്. ശേഷം അവനെ അവൾ ചീത്ത വിളിച്ച് നിൽക്കുമ്പോൾ കണ്ണു നിറഞ്ഞു കിടക്കുന്ന പൗളോ, ഐ ആം സോറി
എന്ന് പറയുമ്പോൾ പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം എന്ന് പുച്ഛിക്കുകയാണ് നിക്കി. നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു. ഡയമണ്ട്സ് നീ കണ്ടെത്തിയാൽ പിന്നെ നിനക്ക് എന്റെ ആവശ്യമില്ലാതെയാവും എന്ന് അവൻ പറയുമ്പോൾ മനസ്സലിയുന്ന നിക്കി. എന്നാൽ അപ്പോഴേക്കും ആ പരിസരത്ത് ബ്ലാക്ക് സ്മോക്കിന്റെ വരവറിയിക്കുന്ന ബ്ലാക്ക് സ്മോക്ക് വരുമ്പോൾ കേൾക്കുന്ന ഒരു നിഗൂഢ ശബ്ദം കേൾക്കുകയാണ്. നിക്കി ചുറ്റും നോക്കുമ്പോൾ നിലത്തുകൂടി ഇഴഞ്ഞു വരുന്ന മെഡ്യൂസ സ്പൈഡറിന്റെ കൂട്ടത്തെ കണ്ട് പറയാൻ സാധിക്കാതെ ഭയന്നു നോക്കി കിടക്കുകയാണ് പൗളോ. അപ്പോഴേക്കും അതിലൊരെണ്ണം നിക്കിയെ കടിക്കുകയാണ്. അതോടെ താനും പാരലൈസ് ആകുന്നതിന് മുമ്പേ ഡയമണ്ട് സേഫ് ആക്കാൻ അവിടെ നോടുന്ന നിക്കി മണ്ണും മന്തി ഡയമണ്ട്സ് ഒളിപ്പിച്ച ശേഷം നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ കാട്ടിൽ നിന്ന് ഓടി വന്ന് പിങ് പോങ് കളിച്ചു നിന്ന സോയറിനും ഹേളിക്കും മുൻപിൽ മയങ്ങി വീഴുകയാണ്. അവരോട് കുഴഞ്ഞു പോകുന്ന വായിൽ പാരലൈസ് എന്നറിയിക്കുന്ന നിക്കി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ 8 മണിക്കൂർ നേരത്തേക്ക് പാരലൈസ് ആയിപ്പോയ നിക്കിയെയും പൗളോയും അതറിയാതെ മണ്ണ് കോരിയിട്ട് ജീവനോടെ കുഴിച്ചു മൂടുകയാണ് ഹേളിയും സോയറും. നിക്കി കണ്ണു തുറക്കുന്നതും അറിയാതെ ആ കുഴി മൂടി തിരിഞ്ഞു നടക്കുന്ന സോയറും ഹേളിയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട നിക്കിക്കും പൗളോയ്ക്കും ഇനി ഈ ദ്വീപിൽ എന്തെങ്കിലും റോളുണ്ടോ? മെഡ്യൂസ സ്പൈഡർ വന്നപ്പോൾ ബ്ലാക്ക് സ്മോക്ക് വരുമ്പോൾ കേൾക്കുന്ന ശബ്ദം കേട്ടതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? മറുവശത്ത് ജാക്കിന്റെയും കേറ്റിന്റെയും ലോക്കിന്റെയും സയ്യിദിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും? കാത്തിരിക്കുക, കഥ തുടരും. Till then, stay lost.